നമസ്കാരം. കർണാടകയിൽ ഒവൈസിയുടെ മീറ്റിംഗിനിടയിൽ പെൺകുട്ടി പാകിസ്ഥാൻ ചിന്താവാദ വിളിച്ച വിവരമൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. അമൂല്യ എന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത്, ഈ കുട്ടിയുടെ യഥാർത്ഥ പേര് അമൂല്യ ലിയോണ എന്നുള്ളതാണ്. അവർ ക്രിസ്തീയ മതത്തിലേക്ക്, ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് മാറി വന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഏതാണ്ട് 3000 ഫോളോവേഴ്സ് ഇവക്കുണ്ട്, ഇവളുടെ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നത്. മാത്രമല്ല, NMKRV കോളേജ് ഫോർ വിമൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി അമൂല്യ ലിയോണ എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് ജയ് വിളിച്ചു, ഒവൈസി അത് നിഷേധിച്ചു അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു എന്നൊക്കെ ആയാലും, ഇത്തരത്തിൽ ഒരു പെൺകുട്ടി ഒവൈസിയെ പോലെ ഒരു നേതാവ് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ കയറി പാകിസ്ഥാന് ജയ് വിളിച്ചെങ്കിൽ അതിന് മൗനാനുവാദം ആരുടെയെങ്കിലുമൊക്കെ ഇല്ലേ എന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റാണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഈ കൺവേർട്ടഡ് ക്രിസ്ത്യനായിരിക്കാം, അവർക്ക് ചിലപ്പോൾ വേറെ രാജ്യങ്ങളിലേക്ക്, അവരുടെ മതത്തിൻ്റെ രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുമായിരിക്കാം. എങ്കിലും പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിരുന്ന് സിന്ദാബാദ് വിളിക്കുന്ന ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഒവൈസിയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുക്കളെ കൊല്ലുമെന്നും അല്ലെങ്കിൽ അത് ചെയ്യുമെന്നും ഇത് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ ഒവൈസി നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ സ്വന്തം വീട്ടുമുറ്റത്ത് പതാക ഉയർത്തിയതും നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. രസകരമാണ് ഇവരുടെയൊക്കെ കാര്യം. ഇവർക്കൊന്നും വ്യക്തമായ ആശയങ്ങളില്ല, വ്യക്തമായ ചിന്തയില്ല, ഒറ്റ ആശയമേ ഉള്ളൂ, രാജ്യത്തെ തകർക്കുക. ഈ അമൂല്യയെപ്പോലുള്ള പെൺകുട്ടികളാണ് കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ രാജ്യത്തെ തകർക്കാനും ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ വളരെ എളുപ്പമാണല്ലോ. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. ഇത് ഭാരതമാണ്. ഇവിടെ ഒരു സംസ്കാരമുണ്ട്, ഇവിടെ ഒരു ഭരണമുണ്ട്, ഇവിടെ ഒരു ഭരണരീതിയുണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അല്ലാതെ AMIM വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഹൈദരാബാദിലോ തെലങ്കാനയിലോ കിടന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചുകൊള്ളൂ, അത് അവിടെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പാർട്ടി ഓഫീസിലോ കാണിച്ചുകൊള്ളൂ. ഇവിടെ പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കാനും അതിനുശേഷം ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയാനും, നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, അടി കൊടുത്തിട്ട് തിരുമ്മിത്തരിക, തടവിത്തരിക, അടിച്ചതിൻ്റെ വേദന ഏതായാലും പോകില്ലല്ലോ, തിരുമ്മിത്തന്നാലോ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാലോ. അപ്പം ഇത്രയും കോടിക്കണക്കിനായ ജനങ്ങളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ട്, അവരുടെ രാജ്യ സ്നേഹ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് വിളിച്ചുകൂവിയിട്ട് പിന്നെ ഒവൈസി മാമൻ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പെൺകുട്ടി ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഒരു വിദ്യാർത്ഥിനിയാണ്, നിങ്ങൾ കൺവേർട്ടഡോ അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്കോ മുസ്ലിമിലേക്കോ കൺവേർട്ടഡോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ ആശയങ്ങളും പാകിസ്ഥാന് സിന്ദാബാദും ഒക്കെ വിളിച്ചാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും അതിന് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു. ഇതിനു മുൻപും പറഞ്ഞതാണ്, വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പ്രശസ്തയാകാൻ വേണ്ടി ഒക്കെ ആയിരിക്കാം നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നോ ISIൽ നിന്നോ പണം കിട്ടുന്നുണ്ടാകാം, ഞങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ്. ഒരു മുന്നറിയിപ്പ് മാത്രം. ഈ അമൂല്യ ലിയോണിനും അതുപോലെ തന്നെ ഒവൈസിക്കും അസസുദ്ദീൻ ഒവൈസിക്കും കൂട്ടർക്കുമൊക്കെ ഈ മുന്നറിയിപ്പ്, നിങ്ങൾ കണ്ടിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് പ്രവർത്തിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ അപകടമാണ്. വെബ് ഡെസ്ക്, തത്വമി ന്യൂസ്.